ഈ റമദാൻ അവസാനത്തെ റമദാൻ ആക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു വിഷയം നിങ്ങളുടെ ഒറ്റ വാക്കിൽ ഞാൻ അങ്ങോട്ട് പറയുന്നു, അതാ അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വലി ബൽ ഹും ഫീ നബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്. ഈ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നേരത്തെ ഒരു ബീജത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിൽ നല്ലേ ഈ ആരോഗ്യമുള്ള ശരീരമുള്ള പുഷ്ടിയുള്ള മനുഷ്യനെന്ന പടച്ചത്. ആ മനുഷ്യനെ വീണ്ടും പടച്ച റബ്ബിന് സൃഷ്ടിക്കലൊരു പ്രശ്നമാണോ? അതെന്തായാലും നടക്കുമെന്നത് പറഞ്ഞിട്ടെന്ന് പറയാണ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. ഓ ജനങ്ങളെ, ഖുർആനിന്റെ ഈ വാക്ക് എന്റെയും നിങ്ങളെയും മനസ്സിൽ പതിച്ചു വെക്കണം. വലഖദ് ഖലഖനൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യന്മാരെ നമ്മൾ പടച്ചിട്ടുണ്ട് നബിയെ. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ട് നബിയേ. ഉസ്താദ് കാണുമെങ്കിൽ മാത്രം തഖ്വയുള്ള ശിഷ്യൻ, ബാപ്പ കാണുമെങ്കിൽ മാത്രം ജമാഅത്തിന് പോകുന്ന മകൻ, അതുപോലെ തന്നെ ബാപ്പയുടെ മുമ്പിൽ നല്ലത് മാത്രം സംസാരിക്കുന്ന മകൻ, അതുപോലെ തന്നെ നേതാക്കളെ മുമ്പിൽ നന്നാകുന്ന അനുയായികൾ, അനുയായികളെ മുമ്പിൽ നല്ലത് ചെയ്യുന്ന നേതാക്കൾ, സുബ്ഹാനല്ലാ, മറ്റൊരാളറിയൽ എന്ന് ചിന്തിക്കുന്നവര്, അതിനൊക്കെ പകരം സ്വന്തം ഭാര്യ അറിയരുതെന്ന് ചിന്തിക്കുന്ന തെറ്റിയുന്ന ഭർത്താക്കന്മാര്, ഭർത്താക്കന്മാർ അറിയരുതെന്ന് ചിന്തിച്ച് തെറ്റിയുന്ന ഭാര്യമാര്, ഞാൻ ചോദിക്കട്ടെ, ആർക്ക് മൂടി വെക്കാൻ കഴിയും റബ്ബിന്റെ മുമ്പിൽ? അല്ല പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവനവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, എന്താണ് മനസ്സ് മന്ത്രിക്കുന്നത്, അത് നമ്മക്ക് നന്നായി അറിയാം നബിയേ. വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവനവന്റെ കണ്ട നാളത്തേക്കാൾ അവനവന്റെ സ്വന്തം നാഡിയേക്കാൾ അവനവനോട് നമ്മൾ അടുത്തവനാണ് നബിയേ. നമ്മൾ ദൂരെയാണെന്ന് കരുതണ്ട, നമ്മൾ അറിയില്ലെന്ന് കരുതണ്ട, എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അറിയുന്നു. പക്ഷേ അങ്ങനെ അറിയുന്ന രാജാവായ ഞാൻ എന്റെ അറിവ് വെച്ചുകൊണ്ട് എന്റെ സിദ്ധികളെ ശിക്ഷിക്കൂല. എന്റെ അറിവിന്റെ പുറമേ ഞാനവരെ ബോധ്യപ്പെടുത്തും, അവരെന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും. അല്ല പറയും, അതേ വലതുഭാഗത്തും ഇടതുഭാഗത്തും, അതാ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി ഇരിക്കുന്നുണ്ട് അവരവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് രേഖപ്പെടുത്തുന്നവരെ ഇരുത്തിയിട്ടുണ്ട്. മായൽ ഫിറുമിൻ കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയത്തിനും ഹാജറായി എല്ലാം എഴുതി വെക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകളെ റെക്കാർഡുകൾ കൊണ്ടുവന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങളെ ശിക്ഷിക്കൂല. ചോദിക്കട്ടെ, അതാ ജ്വല്ലറിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അതേ സൂപ്പർ മാർക്കറ്റിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യരും അവിടുന്ന് കക്കാൻ ധൈര്യം വരുന്നില്ല. കളവ് നടത്തി ആ ക്യാമറയിൽ കൊടുക്കുമെന്ന് പേടിയാണ്. എന്നാ പറയട്ടെ, എല്ലാവരുടെയും ശരീരത്തിൽ ഇടത്തും വലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്ന പരിപാടികൾ, എന്റെ ഭാര്യ അറിയില്ലല്ലോ, ഭർത്താവ് അറിയില്ലല്ലോ, എന്റെ മക്കൾ അറിയൂലല്ലോ, പാപ്പ അറിയൂലല്ലോ, ഉമ്മ അറിയൂലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാനും രേഖപ്പെടുത്താനും ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ പതിഞ്ഞത് മുഴുവനും നമ്മളെ ഉപ്പാപ്പമാരെ മുന്നില്, ഉമ്മാമമാരെ മുന്നില്, മക്കളെ മുന്നില്, ശിഷ്യന്മാരെ മുമ്പിൽ, ഉസ്താദുമാരെ മുന്നില്, നേതാക്കളെ മുന്നിൽ, അനുയായികളെ മുന്നിൽ, എല്ലാം കൊണ്ടുവന്ന് അതാ കൈവശത്തിൽ റെക്കാർഡ് തരുന്നൊരു സമയമുണ്ട്. ആ സമയം ഒരു വല്ലാത്ത സമയമാണ് ഭൂമിനീകളെ. അങ്ങനെ ഈ പാവപ്പെട്ടവന്റെ റെക്കാർഡ് എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത്, ഓരോരുത്തരുടെയും റെക്കാർഡിൽ എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത്,
കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ദുസ്കാരം കളായിപ്പോയവരുണ്ട്, എത്ര ഹറാമുകൾ നോക്കിപ്പോയവരുണ്ട്, എത്ര ഹറാമുകൾ കേട്ടുപോയവരുണ്ട്, എത്ര ഹറാമുകൾ കുടിച്ചു പോയവരും തിന്നുപോയവരുമുണ്ട്, എത്ര ഹറാമിൽ പങ്കെടുത്തു പോയവരുണ്ട്. അവിടെയാണ് നമ്മുടെ കൽബ് തിരിയേണ്ടത്. അത് മയച്ചു കളയാൻ വകുപ്പുണ്ട്, ഡേറ്റ് ചെയ്യാൻ വകുപ്പുണ്ട്, ആ ഡിലേറ്റ് ചെയ്യാനുള്ള വകുപ്പ് എന്താണ്? അത് നമ്മൾ അള്ളാഹുവിനോട് താണുകേട് കരഞ്ഞ് പറഞ്ഞ് ചെയ്ത തെറ്റുകൾ മാപ്പ് ചോദിച്ച് മാപ്പാക്കിച്ചാൽ യുബദ്ദിലുള്ളാഹു സയ്യാത്തിഹിം ഹസനാത്ത്, തിന്മകൾക്ക് പകരം നന്മ അള്ളാഹു തേല തരും. അതിന് റബ്ബിലേക്ക് കൽബ് തിരിച്ച് പൂർണ്ണമായ തൗബ നടക്കണം. അള്ളാഹു തേല റിക്കാർഡാക്കാൻ മലക്കുകൾ നിശ്ചയിച്ച വിവരവും പറഞ്ഞു, അവൻ സ്വന്തത്തില് മനസ്സിലുദിക്കുന്നതുവരെ അറിയുന്നുണ്ടെന്ന വിവരവും പറഞ്ഞു. അത് രണ്ടും പറഞ്ഞിട്ട് അവന്റെ പരിശുദ്ധ ഖുർആൻ ഉടനെ പറയുന്നു, വജാത്ത് സക്രത്തുൽ മൗത്തി ബിൽഹഖ് ذلك ما كنت منه تحيد. ആഖിറത്തെ കുറിച്ച് ആയിരം മരത് കേട്ടിട്ടും എത്ര തന്നെ പറഞ്ഞിട്ടും മനസ്സ് കയറാത്ത നിനക്ക് മരണത്തിന്റെ വെപ്രാളം വന്നു. നീ ഇതുവരെ തെറ്റി തെറ്റി കളിച്ചിരുന്ന വിഷയം നിനക്ക് സംഭവിച്ചു കഴിഞ്ഞു. ونفخ في الصور ذلك يوم الوعيد. പിന്നീട് നിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിന് വേണ്ടി, പാരത്രീക ലോകത്ത് നിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിന് വേണ്ടി സൂറത്ത് കാഹളത്തിൽ ഊതി തയ്യാമെന്നാണ് സംഭവിച്ചു കഴിഞ്ഞു. വജാത്ത് കുല്ലു നഫ്സിൻ മഹാ സായിഖുൽ വശഹീദ്. ഓരോ മനുഷ്യരും മഹ്ശറിലേക്ക് റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നു. കൂട്ടിക്കൊണ്ടുപോകാൻ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകാൻ മലക്കുണ്ട്. വശഹീദ് റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ സ്വന്തം കൈകൾ തന്നെ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയുകയാണ്, കാലുകൾ സാക്ഷി പറയുകയാണ്. നാവ് കൊണ്ട് നീ നന്നതാ ദുന്യാവിൽ വെച്ച് കള്ളം പറഞ്ഞില്ലടാ, നീ പല തെറ്റും ചെയ്ത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയില്ലേ? ഉദാ മൂമിനായ മനുഷ്യൻ കളവ് പറയില്ലാതെ ഹരീഫിനില്ലേ? കളവ് പറഞ്ഞവരല്ലേ നീ? നിന്റെ നാവില് സീല് വെച്ചുപോയി, നിന്റെ നാവ് കൊണ്ട് ഇനി മിണ്ടാൻ കഴിയൂല. കൈകളാ സംസാരിക്കുന്നു, കാലതാ സാക്ഷി പറയുന്നു. നിന്റെ കൂടെ തന്നെ നിനക്ക് സാക്ഷിയുണ്ട്, നിന്റെ കാര്യം പറയാനാളുണ്ട്, നിന്നെ വിളിച്ചു കൊണ്ടുപോകാനാളുണ്ട്. അത് പറഞ്ഞിട്ട് റബ്ബൂറിനില്ല, അത് കുന്തഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതൊന്നും നിന്റെ മനസ്സിൽ കടന്നിരുന്നില്ല. ആ ദിവസം ഇങ്ങ് വന്നപ്പോ നിന്റെ മനസ്സിന്റെ മൂടി നീങ്ങിപ്പോയി. ഇതുവരെ ഒരു മൂടി വെച്ചിട്ട് നിന്റെ മനസ്സിൽ ഇതൊന്നും പതിഞ്ഞില്ല അല്ലേ? എല്ലാ മൂടിയും നീങ്ങിപ്പോയി, നീ നേരിൽ അനുഭവിക്കുക. അവന്റെ കൂടെയുള്ള മലക്ക് അതവനെ ഹാജരാക്കിയിട്ട് റബ്ബിനോട് പറയുകയാണ്, തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചവനോട്. മലക്കിന്റെ മലക്കിന് മരിച്ച മനുഷ്യരെ സംബന്ധിച്ച് റബ്ബിന്റെ ഓർഡറാണ്, അൽതയാ ഫീ ജഹന്നമ കുല്ല കഫാരിന്നീദ്. നന്ദി കെട്ടവരും മർക്കട പുഷ്ടിക്കാരും എത്ര കേട്ടിട്ടും നന്നാകാത്തവരും അവിശ്വാസികളും അവരെ നിങ്ങൾ ജഹന്നമിലങ്ങിട്ടോ, ജഹന്നമിലിട്ടോ. റബ്ബ് ഓർഡർ ചെയ്യുകയാണ്, അതേ പടച്ച റബ്ബ് ജഹന്നമിലിടുന്നൊരു സമയമുണ്ട്, അതിന് മുമ്പ് ജഹന്നമിൽ നിന്ന് കാവൽ ചോദിക്കണം. അതിനുള്ള ദിക്റാണ് അല്ലാഹുമ്മ. അല്ലാഹുവേ,
നരകത്തിൽ ഞങ്ങൾക്ക് മോചനം തരണേ, ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ. ഇനിയുള്ള സമയം പരമാവധി അതിങ്ങനെ റബ്ബിനോട് മനസ്സറിഞ്ഞങ്ങ് പറഞ്ഞു, നരകത്തിൽ നിന്ന് വിട്ടുതരാൻ പറഞ്ഞു, സ്വർഗമോ സാരമായി തരാൻ പറഞ്ഞു. അതുപോലെ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅ്ഫു അന്നി. നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്, വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ. ധാരാളം പറഞ്ഞു. അങ്ങനെ ആഹ്റം സമ്പാദിച്ചുകൊണ്ട് റമദാനിനെ സന്തോഷത്തോടെ നമ്മെ സംബന്ധിച്ചൊരു നല്ല റിപ്പോർട്ട് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വിധം ഈ റമദാനിനെ യാത്രയേക്കാൾ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സൂറത്ത് ഖാഫ് പെരുന്നാളിന്റെ അന്ന്, പെരുന്നാളിന്റെ അന്നത്തെ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്ത് ഖാഫ്. അത് വെറുതെ അല്ലല്ലോ ഓതിക്കേൽപ്പിക്കാൻ പറഞ്ഞത്, ആ സൂറത്ത് ഖാഫിലുള്ള സംഗതിയാണ് ഞാനിപ്പൊ നിങ്ങളെ കേൾപ്പിച്ചത്. അതിനുശേഷം അല്ലാഹു ജല്ല ജലാലു നരകത്തിലെ അവസ്ഥ പറയുന്നുണ്ട്, സ്വർഗത്തിന് മുമിനിയെ കിട്ടുന്ന അവസ്ഥ പറയുന്നുണ്ട്. ഔസിലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈ, സ്വർഗം മുത്തഖികൾക്ക് അടുത്ത് കിട്ടുന്ന സമയം പറയുന്നുണ്ട്. അത് സ്വർഗത്തിന് വേണ്ടി ജീവിച്ചവർക്കാണ്, സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചവർക്കാണ്, തഹ്വയോടെ ജീവിച്ച് മരിച്ചവർക്കാണ് സ്വർഗം. അത് അടുത്ത് കിട്ടുന്നൊരു സന്ദർഭവും അതിന്റെ ശേഷം വലിയ സന്തോഷത്തിന്റെ രംഗവും അല്ലാഹു തആല സൂറത്ത് ഖാഫിൽ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച്, അള്ളാഹിനോട് മാപ്പ് പറഞ്ഞ്, അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയവനാണ് മുത്തഖികൾക്ക്, അവർക്കാണ് സ്വർഗമെന്ന് റബ്ബ് പറയുന്നുണ്ട്. റബ്ബേ അക്കൂട്ടത്തിന് സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതേസമയത്ത് റബ്ബ് സുബ്ഹാനഹു വതആല ആ സൂറത്ത് ഖാഫിൽ തന്നെ നരകത്തിൽ ആളുകളൊക്കെ ഇട്ട്, നരകാഗ്നിക്ക് കപാത്രമാകുന്ന ആളുകളൊക്കെ ഇട്ട് നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന സമയത്ത് ആ നരകത്തോട് ചോദിക്കുന്ന രംഗം പറയുന്നുണ്ട്. നരകത്തിനോട് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അലിം തലയത്തി നീ നിറഞ്ഞില്ലേത് ചോദിക്കുന്നൊരു സന്ദർഭവും, ആ സമയത്ത് ജഹന്നം നിറയാതെ സ്ഥലം എവിടെയാണ് ബാക്കിയുള്ളത് എന്ന് ചോദിക്കുന്ന സന്ദർഭവും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബേ, നിന്റെ ജഹന്നം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, ഇവിടെയുള്ള തീ തന്നെയും സഹിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളെ സദസ് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടല്ലാതെ ഞങ്ങളെ നീ തിരിച്ചയക്കരുത് റഹ്മാനേ.